റാഫേൽ എറിക് മെസ്സി ബൗളി എന്നാണ് മുഴുവൻ പേര്. സീസണിലെ കേരളത്തിൻ്റെ വിദേശ താരങ്ങളിൽ ഏറ്റവും മോശം താരമെന്ന് നമ്മൾ കരുതിയ താരമാണ് മെസ്സി. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മെസ്സിയെ തന്നെയാണ്. മെസ്സിയെക്കുറിച്ച് നമുക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു പുഴു പൂമ്പറ്റയായി ചിറകടിച്ച് പറക്കുന്നത് പോലെയാണ് നമ്മുടെ മെസ്സി ബൗളി. കാമറൂണിലെ ദരിദ്രരായ ആ സാഹചര്യങ്ങളെ മല്ലിട്ട് പുഴുവിൻ്റെ പോലെ ജീവിച്ചിരുന്ന മെസ്സി ഇപ്പോൾ പൂമ്പാറ്റയെ പോലെ ചിറകടിച്ച് പറക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി വേദനിച്ചപ്പോൾ തൻ്റെ കുടുംബത്തെ ദരിദ്രത്തിന് കരകയറ്റാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ഫുട്ബോളിലൂടെ തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കുമെന്ന് കരുതി. കാമറൂണിലെ ആ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഫുട്ബോൾ പരിശീലനം നേടി ഇപ്പോൾ കാണുന്ന ലെവലിൽ എത്തി. 2015 കണക്ക് പ്രകാരം കാമറൂണിലെ 50% ജനങ്ങളും ദരിദ്രത്തിലാണ് എന്നാണ് കണക്ക്. 1952 മെസ്സി ജനിച്ച കാലത്ത് എന്തായിരിക്കും അവസ്ഥ? കാമറൂൺ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം 18 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. തൻ്റെ പേര് മെസ്സി എന്നാണെങ്കിലും തനിക്ക് ഇഷ്ടം തൻ്റെ പോലെ ദരിദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന റൊണാൾഡോയാണ്. താൻ ഒരു ഈശ്വര വിശ്വാസിയാണ്. താൻ കളിക്കുന്നതിന് മുൻപും കളിക്ക് ശേഷവും നിന്നോടത്ത് നിന്ന് തന്നെ പ്രാർത്ഥിച്ചതിനു ശേഷമേ അവിടുന്ന് പോകുകയുള്ളൂ. ഇതൊക്കെ തന്നെയാകാം മെസ്സിക്ക് ഈ കാണുന്ന ലെവലിൽ എത്തിച്ചത്. മെസ്സിയുടെ ഈ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. കാരണം മെസ്സിയെ പോലെ പരിശീലനത്തിലൂടെ ഉയർന്നു വരാനും മറ്റു ദരിദ്രമായ സാഹചര്യങ്ങളെ വെട്ടിമാറ്റാനും സാധിക്കും. ഇത് നമ്മൾ ഫുട്ബോൾ പ്ലെയർ ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അഥവാ ഒരു ആൾക്ക് ഏറ്റവും ഒരു നല്ല പ്രചോദനമായ ഒരു ജീവചരിത്ര കുറിപ്പാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ജീവിതത്തെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.